ഞാൻ ഡോക്ടർ സണ്ണി പി ഓരതൽ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്, രാജഗിരി ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മൺസൂൺ കാലത്ത് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. മൺസൂൺ അഥവാ മഴക്കാലം എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നൊരു കാലം തന്നെയാണ്. കാരണം കൊടും വരൾച്ചയും വേനലിന് ശേഷം കുളിർമഴ ആശ്വാസമേകിക്കൊണ്ട് വന്നെത്തുമ്പോഴേക്കും മനസ്സിന് തന്നെ ഒരു സന്തോഷം പകരുന്ന കാര്യമാണ്, ശരീരത്തിന് കുളിർമ നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. പക്ഷേ മൺസൂൺ കാലത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി, അല്ലെങ്കിൽ മഴക്കാലത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൺസൂൺ കാലത്ത് ധാരാളമായ രോഗങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ്. മൺസൂൺ കാലം രോഗങ്ങളുടെ കാലമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ അത് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൺസൂൺ കാലത്ത് ചില മുന്നൊരുക്കങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ രോഗമില്ലാത്ത ഒരവസ്ഥ തന്നെ നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് രോഗങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും എന്നുള്ളത് മറ്റൊരു വസ്തുതയുമാണ്. എന്തൊക്കെയായിരിക്കാം ഈ മുന്നൊരുക്കങ്ങൾ എന്ന് കൂടി ഞാൻ പറയട്ടെ. നമുക്കറിയാം, നമ്മുടെ രോഗങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ജലജന്യ രോഗങ്ങളുണ്ട്, കൊതുകുജന്യ രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ വായുജന്യ രോഗങ്ങൾ, ഇങ്ങനെ പലതരത്തിലാണ് രോഗങ്ങൾ വരുന്നത്. ഇതിൽ തന്നെ മുന്നൊരുക്കങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തടയുവാൻ സാധിക്കുന്ന ഒരു പറ്റം രോഗങ്ങളെന്ന് പറയുന്നത് കൊതുകുകളൊക്കെ പരത്തുന്ന, അല്ലെങ്കിൽ ജലത്തിൽ കൂടി അല്ലെങ്കിൽ ജലത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി വന്ന് വരാവുന്ന രോഗങ്ങളാണ്. ഉദാഹരണത്തിന് മലമ്പനി, ഡെങ്കിപ്പനി എന്നിവയൊക്കെ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഈ സീസണിൽ വന്നു വരുന്ന രോഗങ്ങളാണ്. അതിൽ തന്നെ മലമ്പനിയും അതുപോലെ ഡെങ്കിപ്പനിയും പിന്നെ നമ്മുടെ മന്ദരോഗവും എല്ലാം കൊതുകുകൾ മാത്രം പരത്തുന്ന രോഗങ്ങളാണ്. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്തിൻ്റെ ആവിർഭാവത്തിന് മുൻപ് തന്നെ നമ്മുടെ പരിസരങ്ങളും ചുറ്റുവട്ടവും എല്ലാം വളരെ വൃത്തിയാക്കേണ്ട ഒരാവശ്യമുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, ചിരട്ടകൾ, അതുപോലെ തന്നെ കാറിൻ്റെയോ അല്ലെങ്കിൽ ബൈക്കിൻ്റെയോ ഒക്കെ ടയറുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഇത്തരം പദാർത്ഥങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് അതിൽ പെട്ടെന്ന് കൊതുക് മുട്ടയിട്ട് അത് വിരിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള ഒരു പരിസര ശുചീകരണം വളരെ അനിവാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ തൊട്ട് മുറ്റത്തു നിന്നും ഒഴുകി വെള്ളം പോകുന്ന ഓടകൾ അല്ലെങ്കിൽ കാനകളൊക്കെ ശുചിയാണോ വൃത്തിയാണോ എന്നുള്ളതും നോക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഒരു പരിധിവരെ നമുക്ക് തന്നെ അത് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആരെയെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ ഒഴിവ് ദിവസങ്ങളിൽ ആ ഓടയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ വെള്ളം സുഗമമായിട്ട് ഒഴുകിപ്പോകും. ഇവിടെ നമുക്ക് തന്നെ സാധിക്കുകയില്ലാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ നമ്മുടെ സഹായത്തിന് വന്നെത്തും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അത്തരം ഒരു ശ്രദ്ധ ഉണ്ടായെങ്കിൽ ഇതുപോലുള്ള കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും. പിന്നെ ഈ ജലം ധാരാളമായിട്ട് വന്നെത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ മഴക്കാലമാകുമ്പോഴേക്കും, മഴക്കാലത്ത് സാധാരണഗതിയിൽ വരുന്നത് ചില രോഗങ്ങളൊക്കെയാണ്. ടൈഫോയിഡ്, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം, പിന്നെ കോളറ ഇപ്പോഴില്ല എന്ന് പറയാമെങ്കിലും കോളറ ഒരാൾക്കെങ്കിലും ഉണ്ടായാൽ ആ കോളറയൊക്കെ വന്ന് വരുവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നഗരങ്ങളിലെങ്കിലും, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരുവിധപ്പെട്ട ടൗണുകളിലെല്ലാം തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളത്തെ ആശ്രയിക്കുന്നത് നമ്മുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സപ്ലൈ ചെയ്യുന്ന വെള്ളമാണ്. ഈ വെള്ളമെല്ലാം വരുന്ന പൈപ്പുകൾ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം കാനകൾ വഴിയോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കൂടിയോ വരികയാണ്. അതെല്ലാം ഈ മഴക്കാലത്ത് വെള്ളം വന്ന് മൂടുവാൻ സാധ്യതയുണ്ട്. എല്ലാ പൈപ്പുകളും വളരെ സുതാര്യമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. പല പൈപ്പുകളും അവിടെയും ഇവിടെയും എല്ലാം പൊട്ടിക്കാണും. അപ്പോൾ ഈ പൈപ്പുകളെല്ലാം ഒരു പരിധി വരെ ഈ മഴക്കാലത്ത് മഴവെള്ളം അതിൻ്റെ അകത്ത് ഊർന്നിറങ്ങുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും മഴക്കാലത്ത് ഈ പൈപ്പിൻ്റെ അകത്ത് കൂടി വെള്ളം ഒഴുകുന്നതിൻ്റെ പ്രഷർ കുറയുമ്പോഴേക്കും പുറത്തു നിന്നുള്ള വെള്ളം ഉള്ളിൽ കയറുവാനായിട്ട് ഇടവരും. അതുകൊണ്ട് തീർച്ചയായിട്ടും മഴക്കാലത്ത് നമ്മൾ ജലം കുടിക്കുമ്പോഴേക്കും തിളപ്പിച്ചാർച്ച് മാത്രമേ കുടിക്കാവൂ എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. ഇങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള ടൈഫോയിഡ്, കോളറ, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഇങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ മഴക്കാലത്ത് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വസ്ത്രധാരണത്തെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. വസ്ത്രധാരണം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എപ്പോഴും ഈറണിഞ്ഞ ഒരു വസ്ത്രവും ഇട്ടുകൊണ്ട് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമായ കാര്യമാണ്. ദിവസവും വസ്ത്രം മാറുവാൻ ശ്രമിക്കണം. നനഞ്ഞാണ് വരുന്നതെങ്കിൽ ഉടൻ തന്നെ കുളിച്ച് വൃത്തിയായി വേറെ ശുചിയായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം.
നമുക്ക് അങ്ങനെ ഒരു പോളിസി അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം നമുക്കില്ല. നമ്മൾ മഴക്കാലത്ത് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എപ്പോഴും എക്സ്ട്രാ ആയിട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഭക്ഷണപദാർത്ഥങ്ങളാണെങ്കിലും ചൂട് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് മാംസാഹാരങ്ങളും മത്സ്യമൊക്കെ എടുത്ത് വീണ്ടും ചൂടാക്കി അത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ഒരു പ്രവണത പല വീട്ടുകാരിലും അല്ലെങ്കിൽ പല വ്യക്തികളിലും ഉണ്ട്. ഇത്തരം പ്രവണതകൾ ഒഴിവാക്കേണ്ടതാണ്. അനിവാര്യമായ അവസരത്തിൽ ഒരു പ്രാവശ്യം ആഹാര സാധനം ചൂടാക്കി ഉപയോഗിച്ചാൽ വീണ്ടും ഒരു കാരണവശാലും അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കരുത്, അത് വീണ്ടും ചൂടാക്കി കഴിക്കരുത് എന്നുള്ളത് വളരെ ഇതാണ്. കാരണം ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് നമ്മൾ ഇതുവഴിയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായുജന്യമായ രോഗങ്ങളാണ്. നമ്മുടെ ചുറ്റുവട്ടത്തും ധാരാളം വൈറസുകളുണ്ട്. ഈ വൈറസുകളൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളിൽ മനുഷ്യരിലേക്ക് വന്നെത്തുവാനായിട്ട് സാധിക്കും. കാരണം ഇത് വായുവിൽ കൂടി പകരുന്നതാണ്. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈറസുകളൊക്കെയാണ്. ഈ വൈറസൊക്കെ നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ട്. അപ്പം ഈ അവസരത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വൈറസിനെ കുറിച്ച് പറയുമ്പോഴേക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലുമുള്ളതായ ഇൻഫ്ലുവൻസ വൈറസാണ്. ഇൻഫ്ലുവൻസ വൈറസാണ് ന്യൂമോണിയ പോലുള്ളതായ രോഗങ്ങളൊക്കെ വരുത്തുന്നത്. H1N1 ബാക്ടീരിയൽ ന്യൂമോണിയ ഇതൊക്കെ വരുത്തുന്നത് ഈ മഴക്കാലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മഴക്കാലത്ത് ഈ ചെറിയ പനി, ചെറിയ ജലദോഷം, ചെറിയ ചുമ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അലസതയോടു കൂടി ഇരിക്കാതെ തീർച്ചയായിട്ടും നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ആസ്മ പോലുള്ള രോഗികൾ അല്ലെങ്കിൽ COPD ഉള്ള പോലെയുള്ള രോഗങ്ങളുള്ളവർ, പിന്നെ പ്രായമായവർ, ഡയബറ്റീസ് ഉള്ളവർ, അതുപോലെ തന്നെ ലുക്കീമിയ, ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുള്ളവർ, ചെറിയ പനി ഉണ്ടെങ്കിൽ കൂടിയും അവർ ഈ സീസണിലാകുമ്പോഴേക്കും അതൊരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് മൂർച്ഛിച്ചതായോ അല്ല എങ്കിൽ ബാക്ടീരിയ മൂർച്ഛിച്ചതായിട്ടോ ന്യൂമോണിയ ആകെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കണക്ക് കൂട്ടേണ്ടതാണ്. അപ്പോൾ ഇത്തരം ചില മുന്നൊരുക്കങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ എല്ലാ രോഗങ്ങളെയും അകറ്റി നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്.